നമസ്കാരം. ഓട്ടപ്രവേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് വാക്സിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ നീറിപ്പുകയുകയാണ്. വിവാദങ്ങൾ സത്യത്തിൽ യഥാർത്ഥത്തിലുള്ളതല്ല, വെറുതെ ചില പുകമറകൾ സൃഷ്ടിക്കാനായി ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് ആസ്ട്രാസെനക്ക എന്ന മരുന്ന് കമ്പനി, ഈ മരുന്ന് കമ്പനിയാണ് കോടതിയിൽ കോവിഡ് വാക്സിൻ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും എന്ന് ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നത്. എന്തായാലും കോവിഡ് വാക്സിൻ നിർമ്മിച്ച് അതിന് അംഗീകാരം നൽകി, അതാത് രാജ്യത്തെ സർക്കാരുകൾ അംഗീകാരം നൽകി ജനങ്ങൾക്ക് വിതരണം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അധികൃതർക്കും ജനങ്ങൾക്കും മുമ്പാകെ ഈ കമ്പനി പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ വളരെ അപൂർവമായി ഉണ്ടായേക്കാവുന്ന പാർശ്വഫലങ്ങളെ പറ്റി കമ്പനി വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്, അത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. സത്യത്തിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് ഈ മരുന്ന് വികസിപ്പിച്ചത്. ഇതിൻ്റെ പേറ്റന്റ് റൈറ്റ് മാത്രമാണ് ആസ്ട്രാസെനക്കയ്ക്ക് ഉള്ളത്. മാത്രമല്ല, ഈ ആസ്ട്രാസെനക്കയുടെ ഈ മരുന്ന് ഇന്ത്യ അടക്കം, ഇന്ത്യയിൽ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം നിരവധി കമ്പനികൾ നിർമ്മിച്ച് പല രാജ്യങ്ങളിലായി ഇതിനോടകം തന്നെ കോടിക്കണക്കിന് ഡോസ് ജനങ്ങളുടെ സിരകളിലേക്ക് കുത്തിവെച്ചും കഴിഞ്ഞു. അപ്പോഴാണ് പുതിയൊരു വിവാദം ഉണ്ടാകുന്നത്. ഇത് കോടതിയിൽ ആരോ കൊടുത്ത ഒരു ഹർജിയിന്മേൽ കോടതി ഒരു ചോദ്യം ചോദിക്കുന്നു. അതിന് ഉത്തരമായി തീർച്ചയായും പാർശ്വഫലങ്ങൾ ഉണ്ടാകും, അത് അപൂർവമായി ഈ അളവിലാണ് പാർശ്വഫലങ്ങൾ എന്ന് കമ്പനി നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറയുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, ആസ്ട്രാസെനക്ക ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറയാനൊരു കോമ്പീറ്റൻ്റ് ഏജൻസി അല്ല. ഈ മരുന്നിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് കൃത്യമായി പറയേണ്ടത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്, ഈ മരുന്ന് വികസിപ്പിച്ച ഓക്സ്ഫോർഡാണ്. മാത്രമല്ല, ഈ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഗുണഫലങ്ങൾ അത് വളരെ വലുതായതുകൊണ്ടാണ് വിവിധ സർക്കാരുകളും ഏജൻസികളുമെല്ലാം ഈ വാക്സിൻ അംഗീകരിക്കുന്നതും അത് ജനങ്ങളിലേക്ക് കുത്തിവെച്ചിട്ടുള്ളത്. ഇതിനും അപ്പുറം നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ കുട്ടികളിൽ അടക്കം എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിരോധ വാക്സിനുകൾക്കും അതിൻ്റേതായ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നും അറിയണം. ഇത് ഒട്ടുമിക്ക മോഡേൺ മെഡിസിനിലുള്ള മരുന്നുകൾക്കും മറ്റ് ആരോഗ്യ ശാസ്ത്ര ശാഖകളിലുള്ള മരുന്നുകൾക്കുമൊക്കെ പാർശ്വഫലം എന്നത് തീർച്ചയായും ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. മാത്രമല്ല, ഇപ്പോൾ ആസ്ട്രാസെനക്ക കൂടുതൽ പുതിയതായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, ഈ വാർത്ത പുകമറ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത് നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഇരുന്നതുകൊണ്ടാണല്ലോ ഈ കോവിഡ് മഹാമാരിയിൽ കൂടുതൽ ആളുകൾ ഒലിച്ചു പോകാതെ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് പണ്ഡിതനെന്നും പാമരനെന്നുമില്ലാതെ സമത്വത്തിൻ്റെതായ രീതിയിൽ വളരെ കാര്യക്ഷമമായി 175 കോടിയോളം ഡോസുകൾ കോവിഷീൽഡ് മാത്രം ജനങ്ങൾക്ക് കുത്തിവയ്പ്പായി നൽകിയത്. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടം ബി ജെ പി എടുത്തു പറയുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം അവർക്ക് പോകാതിരിക്കാനുള്ള ഒരു പുകമറയായി നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ വാർത്ത വല്ലാതെ വളച്ചൊടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കിയതും ഇപ്പോൾ കോവിഷീൽഡിൻ്റെ പാർശ്വഫലങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് എന്ന വാർത്തയും പല പ്രമുഖ മാധ്യമങ്ങളും ഇതിനോടകം തന്നെ പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം എടുത്തു മാറ്റിയതാണ്. പക്ഷേ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആസ്ട്രാസെനക്ക കോടതിയിൽ നൽകിയ ഒരു സത്യവാങ്മൂലത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത കോടിക്കണക്കിന് ജനങ്ങളുടെ മേൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി പണ്ട് മുതലേ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്കും വാക്സിനുകൾക്കുമെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് വാക്സിൻ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.